സംരക്ഷിക്കുന്ന ഏർപ്പാട് പോലീസിൽ വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമീപകാലത്തുണ്ടായ ഒരു കേസിൽ പോലീസ് സാമാന്യ യുക്തി പോലും ഉപയോഗിച്ചില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മൂന്നാം മുറയും ലോക്കപ്പ് മർദ്ദനവും വെച്ചുപൊറപ്പിക്കില്ലെന്നും കണ്ണൂരിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. സന്തോഷിന്റെ റിപ്പോർട്ടിലേക്ക്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 31-ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. കേരള പോലീസിന്റെ പ്രവർത്തനവും അന്വേഷണ രീതിയുമെല്ലാം തന്നെ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. എന്നാൽ സേനയിലെ ചിലരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകൾ പോലീസിന് മുഴുവനായും കളങ്കമുണ്ടാക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൽപര കക്ഷികളുടെ അവർ നയിക്കുന്ന വഴിക്ക് അനുസരിച്ചായിരിക്കരുത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു തരത്തിലും സമൂഹത്തിന്റെ ഏത് ഉന്നത ശ്രേണിയിലുള്ള ആളുകളായാലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ആ ഒരു നയം അതേപടി തുടരാൻ സംസ്ഥാന പോലീസിന് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ സമീപകാലത്തുണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ അത്തരത്തിലുള്ള സൽപ്പേരിന് കളങ്കം ചാർത്തിയിട്ടുണ്ട്. സമീപകാലത്തുണ്ടായ ഒരു സംഭവത്തിൽ പോലീസ് സാമാന്യ യുക്തി പോലും ഉപയോഗിക്കാതെയാണ് പ്രവർത്തിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എത്ര ഉന്നതനായാലും സമൂഹത്തിൽ വഹിക്കുന്ന സ്ഥാനം എത്ര വലുതായാലും തെറ്റ് ചെയ്തോ ആ തെറ്റിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ദൃഢഭാവേ എന്ന നിലപാട് പൂർണ്ണമായി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്ന പ്രശംസ നിങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്രശംസക്ക് ഇപ്പൊ ലേശം കുറവ് വന്നിട്ടുണ്ട് കേട്ടോ, അത് മനസ്സിലായിക്കോളൂ. ആകെ കാര്യങ്ങൾ കൊണ്ടല്ല, ഒരു കാര്യം മതി ഇതിനൊക്കെ, അധികം കാര്യമൊന്നും വേണ്ട. ആ ഒരു കാര്യത്തിൽ സാധാരണ കോമൺ സെൻസ്, നിങ്ങളെ നിയമബുദ്ധിയൊന്നും വേണ്ട, പോലീസിന്റെ ബുദ്ധിയും വേണ്ട, സാധാരണ മനുഷ്യന്റെ സാമാന്യ ബുദ്ധി ഉള്ളൊരാള് കാണിക്കേണ്ട കാര്യങ്ങൾ കാണിച്ചില്ല എന്താണ് വസ്തുത. ഉന്നതരെ സംരക്ഷിക്കുന്ന ഏർപ്പാട് പോലീസിൽ വേണ്ടെന്നും ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി. ഏത് ഉന്നതരായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അതിനനുസരിച്ച് അന്വേഷണം നീങ്ങുകയും വേണം. അതേസമയം തന്നെ പോലീസിൽ ഇപ്പോഴും ലോക്കപ്പ് മർദ്ദനവും മൂന്നാം മുറയും ഒരു പരിധിവരെ ഒറ്റപ്പെട്ട നിലയിലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. ആ രീതി പൂർണ്ണമായും ഇല്ലാതാക്കണം. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകും. മൂന്നാം മുറയും ലോക്കപ്പ് മർദ്ദനവും ഉപയോഗിക്കുന്നവർ പിന്നീട് സർവീസിൽ ഉണ്ടാകില്ല. അത്തരത്തിലുള്ള കർശന നടപടി തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. അതോടൊപ്പം തന്നെയാണ് പോലീസിലെ അഴിമതിയും. അഴിമതി വലിയൊരു രീതിയിൽ സംസ്ഥാനത്ത് ഇല്ലാതാക്കാൻ തന്നെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ചെറിയ തോതിൽ അഴിമതി നിലനിൽക്കുന്നു. പോലീസിലും അത്തരത്തിൽ ചെറിയൊരു അഴിമതി നിലനിൽക്കുന്നുണ്ട്. ഈ ആക്സിഡന്റ് കേസുകളിൽ ഉൾപ്പെട്ടവരിൽ നിന്നും കമ്മീഷൻ ഈടാക്കുന്നതായി, പോലീസുകാർ കമ്മീഷൻ വാങ്ങുന്നതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അത്തരക്കാരെ കണ്ടെത്തിയാൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ പോലീസ് കേസന്വേഷണം യാതൊരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനും കേരള പോലീസിന് ഉള്ള മറ്റ് സംസ്ഥാന രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിൽ നിന്നും അപേക്ഷിച്ച് ക്രമസമാധാന നിലയിൽ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് കേരള പോലീസിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന പൊതുജനങ്ങളോട് മാന്യമായി സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന രീതിയായിരിക്കണം പോലീസ് സ്വീകരിക്കേണ്ടത്. എന്നാൽ വളരെ മോശമായ രീതിയിൽ ചിലർ സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്ഥിതി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ജനമൈത്രി പോലീസ് എന്നുള്ള ആ ഒരു തത്വം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു രീതിക്ക് അനുസരിച്ചുകൊണ്ട് തന്നെ ജനങ്ങളോട് മാന്യമായ രീതിയിൽ ഇടപെടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ വ്യക്തമാക്കി. INX മീഡിയ കേസിൽ CBI കസ്റ്റഡി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ഉത്തരവാകും വരെ തിഹാർ ജയിലിൽ അയക്കരുതെന്ന ചിദംബരത്തിന്റെ ആവശ്യം സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രത്യേക ആനുകൂല്യം നൽകരുത് എന്ന് CBI ആവശ്യപ്പെട്ടു. ചിദംബരത്തിന്റെ ജാമ്യാപേക്ഷ നാളെ പ്രത്യേക CBI കോടതി പരിഗണിക്കും. ശരത്തിന്റെ റിപ്പോർട്ടിലേക്ക്. CBI കസ്റ്റഡി ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ ഹർജി സുപ്രീംകോടതി പരിഗണിക്കവെയായിരുന്നു പി ചിദംബരം തന്നെ തിഹാർ ജയിലിൽ അയക്കരുത് എന്നുള്ള കാര്യം സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടത്. വേണമെങ്കിൽ വീട്ടുതടങ്കലിന് സമ്മതമാണ് എന്നും തന്റെ പ്രായമടക്കം പരിഗണിച്ചുകൊണ്ട് തിഹാർ ജയിലിൽ അയക്കരുത് എന്നുമായിരുന്നു ചിദംബരം ആവശ്യപ്പെട്ടത്. ചിദംബരത്തിന്റെ അഭിഭാഷകൻ കപിൽ സിബലായിരുന്നു കോടതിയിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തത്. ഈ ആവശ്യം പരിഗണിച്ച സുപ്രീംകോടതി തിഹാർ ജയിലിൽ അയക്കരുത് എന്നും വ്യാഴാഴ്ച
കേസ് പരിഗണിക്കാം, അതുവരെ തിഹാർ ജയിലിൽ അയക്കരുത്, വേണമെങ്കിൽ സിബിഐ കസ്റ്റഡിയിലേക്ക് വിടുക എന്നുമുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയത്. അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ നൽകുകയാണ് എങ്കിൽ വിചാരണ കോടതി ചിദംബരത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഉച്ചയോടെയായിരുന്നു സുപ്രീം കോടതിയുടെ ഈ ഒരു ഉത്തരവ് വന്നത്. പക്ഷേ വൈകുന്നേരം 3:30 സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ജസ്റ്റിസ് ആർ ഭാനുമതി അധ്യക്ഷയായ ബെഞ്ചിന് മുന്നിൽ ഹാജരാകുകയും ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ട് എന്നും അതുകൊണ്ട് നാളെ തന്നെ ഹർജി പരിഗണിക്കണമെന്നുമുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് നാളെ തന്നെ ഹർജി പരിഗണിക്കാനുള്ള തീരുമാനം സുപ്രീം കോടതി കൈക്കൊണ്ടത്. നേരത്തെ 3 ദിവസത്തിന് ശേഷം പരിഗണിക്കാം ഹർജി എന്നുള്ള ഒരു നിലപാട് സുപ്രീം കോടതി മാറ്റി നാളെ തന്നെ ഹർജി പരിഗണിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ചിദംബരം ഇന്ന് സിബിഐ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 തവണ ഈ സിബിഐ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് സിബിഐ കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിലും ചിദംബരം ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല. ഇന്ന് അദ്ദേഹം ജാമ്യാപേക്ഷ നൽകി. പക്ഷേ ജാമ്യാപേക്ഷയിൽ മറുപടി പറയുന്നതിന് 10 ദിവസം വേണം എന്നുള്ള നിലപാടായിരുന്നു സിബിഐ കോടതിയെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് ചിദംബരത്തിന്റെ കസ്റ്റഡി കാലാവധി 1 ദിവസത്തേക്ക് നീട്ടിക്കൊണ്ട് നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാം എന്നുള്ള ഒരു നിലപാട് പ്രത്യേക സിബിഐ കോടതി സ്വീകരിക്കുകയും ചെയ്തു. ഏതായാലും ചിദംബരത്തിന്റെ ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കും. രാജ്യത്തെ മറ്റൊരു പൌരനും ലഭിക്കാത്ത ആനുകൂല്യം ചിദംബരത്തിന് ലഭിക്കരുത് എന്നുള്ള നിലപാട് സിബിഐക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഏതായാലും നാളെ ചിദംബരത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം തന്നെയാണ് ഈ ഹർജിയിലെ കോടതി നടപടികൾ. ഏതായാലും ജാമ്യാപേക്ഷയും ഒരുപക്ഷെ സ്വാധീനിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം തന്നെ സിബിഐയെ സംബന്ധിച്ചിടത്തോളം ചിദംബരത്തെ കഴിഞ്ഞ 2 ആഴ്ചയോളമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തെ ഒരു ദിവസം അദ്ദേഹത്തെ തിഹാർ ജയിലിൽ എത്തിക്കുക എന്നുള്ളതാണ് സിബിഐ ലക്ഷ്യമിടുന്നത്. പാലാ ഉപതെരഞ്ഞെടുപ്പിലെ ചിഹ്നത്തിൽ നിർണായകമാവുക ജോസഫിന്റെ നിലപാടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനോട് യോജിച്ച് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തിക്കും എന്ന് പി ജെ ജോസഫ്. രണ്ടില തന്നെ ചിഹ്നമായി വേണമെന്ന് നിർബന്ധമില്ലെന്ന് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് ചൂടിലാണ് പാല. വിവരങ്ങളുമായി സ്വാലിഹ് ചേർന്നു. സ്വാലിഹ്, പാലയിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം ഒഴിവായതോടെ പാലാ ഉപതെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചിരിക്കുന്നു. ഇന്ന് LDF സ്ഥാനാർത്ഥി ഇന്ന് കടനാട് ഭരണങ്ങാനം തലനാട് കൊഴുവനാൽ പഞ്ചായത്തിലെ പഞ്ചായത്ത് തല കൺവെൻഷനുകളാണ് ഇന്ന് നടന്നു. അതോടൊപ്പം തന്നെ രാമപുരം പഞ്ചായത്തിലെ കുറിഞ്ഞിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തി അദ്ദേഹം വോട്ട് തേടുകയും ചെയ്തു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്ന് 4ാം ദിവസമാണ് പര്യടനവുമായി മുന്നോട്ട് പോകുന്നത്. ഏറെ മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി കൂടി ഇന്ന് കളത്തിലിറങ്ങിയിരിക്കുന്നു എന്നതാണ് പാലായിലെ ഉപതെരഞ്ഞെടുപ്പിലെ പ്രത്യേകത. പക്ഷേ ചിഹ്നത്തിന്റെ കാര്യത്തിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ ജോസഫിന്റെ തീരുമാനം അന്തിമമായിരിക്കും എന്ന ഒരു നിലപാടിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും എത്തിയിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഇതിനായി ഒരു ബലം പിടിക്കേണ്ട ആവശ്യമില്ല, വാശി പിടിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗമുള്ളത്. ഏത് ചിഹ്നത്തിലായാലും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ജോസ് ടോം. അദ്ദേഹം ഇന്ന് രാവിലെ പ്രചരണം ആരംഭിച്ചത് അൽഫോൻസ് പാല ഇന്ന് അദ്ദേഹം പ്രചരണം ആരംഭിച്ചത് KM മാണിയുടെ കല്ലറയിൽ സന്ദർശിച്ചതിന് ശേഷമായിരുന്നു. അതിനുശേഷം അദ്ദേഹം നേരെ KM മാണിയുടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. അതിനുശേഷമാണ് സഹപ്രവർത്തകരോടൊപ്പം വോട്ട് തേടി ഇന്ന് അദ്ദേഹം പ്രചരണ രംഗത്തേക്ക് കടന്നത്. ഇന്ന് ഒരു സ്ഥാനാർത്ഥി കൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൂവേലിൽ ജോർജ് ഫ്രാൻസ് ആണ് ഇന്ന് ലാലം ബ്ലോക്ക് ഓഫീസിലെത്തി പത്രിക സമർപ്പിച്ചത്. ഇതിനകം 3 സ്ഥാനാർത്ഥികൾ 4 പത്രികകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്, മത്സരരംഗത്ത് ലഭിച്ചിട്ടുള്ളത്. BJP സ്ഥാനാർത്ഥി അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അശ്വതി, തുഷാർ വെള്ളാപ്പള്ളിക്കെതിരായ ചെക്ക് കേസിൽ പരാതിക്കാരനായ നാസിൽ അബ്ദുള്ള ദുബായ് കോടതിയിൽ സിവിൽ കേസ് നൽകി. അതേസമയം നാസിൽ അബ്ദുള്ള നൽകിയ ചെക്ക് കേസിനെ നിയമപരമായി നേരിടുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ജമാലുദ്ദീന്റെ റിപ്പോർട്ടിലേക്ക്. ചെക്ക് കേസിൽ കൂടുതൽ നിയമ നടപടികൾ തുടരുകയാണ്. പരാതിക്കാരനായ നാസിൽ അബ്ദുള്ള ഇന്ന് ദുബായ് കോടതിയിൽ സിവിൽ കേസ് നൽകിയിരുന്നു. ഈ ഹർജിയിൽ യാത്രാ വിലക്ക് കൂടി തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉൾപ്പെടുത്തണം എന്നായിരുന്നു
നാസിലിൻ്റെ വാദം. എന്നാൽ സിവിൽ കേസിൽ യാത്രാ വിലക്ക് നീക്കിക്കൊണ്ട് അല്ലെങ്കിൽ തള്ളിക്കൊണ്ട് ഇന്ന് കോടതി ഉത്തരവായി. അതേസമയം ഈ ചെക്ക് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ചില വിവാദങ്ങൾ ഇന്ന് ഉയർന്നു വന്നു. പരാതിക്കാരനായ നാസിൽ അബ്ദുള്ള യുടെ ഒരു ശബ്ദരേഖ ഇന്ന് പുറത്തു വന്നു. തുഷാർ വെള്ളപ്പള്ളിക്കെതിരായി നൽകിയ ചെക്ക് ഒരു കൂട്ടുകാരിൽ നിന്ന് സംഘടിപ്പിച്ചതാണ്, ബ്ലാങ്ക് ചെക്ക് കൂട്ടുകാരിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് എന്ന നാസിൽ അബ്ദുള്ളയുടെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഈ ബ്ലാങ്ക് ചെക്ക് ലഭിക്കാൻ വേണ്ടി 500,000 രൂപ നൽകണമെന്ന് മറ്റൊരു സുഹൃത്തിനോട് നാസിൽ അബ്ദുള്ള പറയുന്ന ശബ്ദരേഖ പുറത്തു വന്നു. ഇങ്ങനെ ഈ ബ്ലാങ്ക് ചെക്ക് ലഭിച്ചാൽ തുഷാർ വെള്ളപ്പള്ളിക്കെതിരായി കേസ് നൽകാമെന്നും 5 മില്യൺ ദിർഹം വരെ നമുക്ക് ഒത്തുതീർപ്പിലൂടെ വാങ്ങിയെടുക്കാമെന്നുമാണ് നാസിൽ അബ്ദുള്ള ഈ ശബ്ദരേഖയിലൂടെ പറഞ്ഞിരുന്നത്. ഈ ശബ്ദരേഖ പിന്നീട് നാസിൽ അബ്ദുള്ള ശരിവെക്കുകയും ചെയ്തു. എന്നാൽ ഒരു കരാറുമായി ബന്ധപ്പെട്ട് തുഷാർ വെള്ളപ്പള്ളിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച ചെക്കാണ് ഇതെന്നും ഇത് താൻ പണത്തിന് വേണ്ടി മറ്റൊരാൾക്ക് പണയത്തിന് നൽകിയിരുന്നു എന്നാണ് നാസിൽ അബ്ദുള്ള പ്രതികരിച്ചത്. ചെക്ക് താൻ മോഷ്ടിച്ചതല്ല എന്നും നാസിൽ അബ്ദുള്ള വ്യക്തമാക്കുകയുണ്ടായി. ഇതിനിടെ തുഷാർ വെള്ളപ്പള്ളി ഇന്ന് വൈകുന്നേരം ദുബായിൽ വാർത്താ സമ്മേളനം നടത്തി. നാസിൽ അബ്ദുള്ള തന്നെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്, തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്നാണ് തുഷാർ വെള്ളപ്പള്ളി ആരോപിച്ചത്. ഈ കേസിനെ നിയമപരമായി തന്നെ നേരിടും, തനിക്ക് യാതൊരു ഭയവുമില്ല, ഒപ്പം തന്നെ UAE കോടതികളിലും നീതിന്യായ വ്യവസ്ഥയിലും തനിക്ക് വിശ്വാസമുണ്ട് എന്നും തുഷാർ വെള്ളപ്പള്ളി പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെക്കുറിച്ചും തുഷാർ വെള്ളപ്പള്ളിയോട് ചോദ്യങ്ങൾ ഉയർന്നു. ഒരു സമുദായ നേതാവ് എന്ന നിലയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടത് എന്നായിരുന്നു തുഷാർ വെള്ളപ്പള്ളിയുടെ മറുപടി. ഏതായാലും വരും ദിവസങ്ങളിലും ഈ കേസിന്റെ നിയമ നടപടികൾ തുടരുക തന്നെ ചെയ്യും. അതേസമയം ഒത്തുതീർപ്പ് ചർച്ചകൾ ഒരു ഭാഗത്ത് നേരത്തെ നടക്കുന്നതായിരുന്നു. എന്നാൽ ഈ പുതിയ സാഹചര്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തൽക്കാലം മങ്ങലേറ്റിട്ടുണ്ട്. കേരളത്തിൽ നിന്നും പുതുതായി 39 ആഭ്യന്തര സർവീസുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം എയർലൈൻ മേധാവികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മാത്രം 23 പുതിയ സർവീസുകളാണ് ആരംഭിക്കുക. ഷീജയുടെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള കാര്യക്ഷമമായ സർവീസുകളുടെ ആശങ്ക, അതിനുള്ള ഒരു ക്ഷാമം, അതിനാണ് ഇപ്പോൾ ഈ ഒരു പുതിയ തീരുമാനം വലിയ ആശ്വാസകരമാകുന്നത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംബന്ധിച്ച് എയർലൈൻസ് മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത്. ഇതിൽ സംസ്ഥാനത്തിന്റെ കൃത്യമായുള്ള ആശങ്ക മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. കാരണം കാലക്രമേണ വലിയ തോതിൽ സർവീസുകൾ വെട്ടിച്ചുരുക്കുന്ന ഒരു നടപടിയാണ് എയർലൈൻസുകൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇതിലുള്ള ആശങ്ക കൃത്യമായി തന്നെ മുഖ്യമന്ത്രി രേഖപ്പെടുത്തിയിരുന്നു. ആ ഒരു യോഗത്തിന് ശേഷം തുടർന്ന് എയർലൈൻസ് അധികൃതർ ചേർന്ന തുടർ യോഗത്തിലാണ് ഇത്തരത്തിൽ 39 പുതിയ സർവീസുകൾ സംസ്ഥാനത്ത് നിന്നും ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 23 സർവീസുകൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. കാരണം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ഏറെ അവഗണിക്കുന്ന ഒരു നിലയിലായിരുന്നു എയർലൈൻസുകൾ കണ്ടിരുന്നത്. പക്ഷേ അതിന് ഒരു മാറ്റം വരുന്നു, അത് തിരുവനന്തപുരം വിമാനത്താവളത്തിനും ഏറെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഏതായാലും എയർലൈൻസ് അധികൃതർ ഔദ്യോഗികമായി തന്നെ സംസ്ഥാന സർക്കാരിന് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. 22 പുതിയ വിമാനങ്ങളാണ്, പുതിയ ഫ്ലൈറ്റുകളാണ് സംസ്ഥാനത്ത് നിന്നും സർവീസ് നടത്താനായി എത്തുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് എത്തുന്നു. അതോടൊപ്പം തന്നെ സ്പൈസ് ജെറ്റിന്റെ 8 ഫ്ലൈറ്റുകളാണ് സർവീസിനായി എത്തുക. എയർ ഏഷ്യയുടെ 7 വിസ്താരയുടെ 1, ഗോ എയറിന്റെ 22 ഫ്ലൈറ്റുകൾ എത്തുന്നു എന്നുള്ളതും ഇതിൽ എടുത്തു കാണേണ്ടത് തന്നെയാണ്. എന്നിങ്ങനെയാണ് ഫ്ളൈറ്റുകൾ സർവീസ് നടത്തുന്നതിന്റെ കണക്കുകൾ. ഒപ്പം തന്നെ മറ്റൊന്ന്, ഇന്ധന നികുതിയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിന് വിധേയമായിട്ട് മാത്രമായിരിക്കും ഇന്ത്യയുടെ 3 ഫ്ളൈറ്റുകൾ ഇവിടെ സംസ്ഥാനത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നും സർവീസ് നടത്തുക എന്നാണ് ഇപ്പോൾ എയർലൈൻസ് അധികൃതർ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ട് പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന കുൽഭൂഷൺ ജാദവ് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാന് കൂടിക്കാഴ്ച നടത്താമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ കൂടിക്കാഴ്ച നടത്തിയത്. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. അന്താരാഷ്ട്ര കോടതിയിൽ നിന്നും തിരിച്ചടി ലഭിച്ചതോടെയാണ് കുൽഭൂഷൺ ജാദവിന് നയതന്ത്ര സഹായം ലഭ്യമാക്കാനുള്ള തീരുമാനം പാകിസ്ഥാൻ കൈക്കൊണ്ടത്. നേരത്തെ തന്നെ ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന് കുൽഭൂഷൺ ജാദവിനെ കാണാനുള്ള അനുമതി പാകിസ്ഥാൻ നൽകിയിരുന്നെങ്കിലും അന്ന് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ കാരണം ഇന്ത്യ പിന്മാറുകയായിരുന്നു. അന്ന് കുൽഭൂഷൺ ജാദവിനെ കാണാനുള്ള നിർദ്ദേശം പാകിസ്ഥാൻ നൽകിയപ്പോൾ കുൽഭൂഷൺ ജാദവിനെ കാണുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ
ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്ന മുറിയിൽ CCTV സ്ഥാപിക്കുമെന്നുമുള്ള നിബന്ധനകളായിരുന്നു പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇന്ത്യ അന്ന് തന്നെ ഇതിനോട് പ്രതികരിച്ചത് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയല്ല വേണ്ടത്, സ്വതന്ത്രമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് കുൽഭൂഷൺ ജാദവുമായി നടത്തേണ്ടത് എന്ന ഒരു ആവശ്യം തന്നെ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഈ ഒരു കൂടിക്കാഴ്ച നീണ്ടുപോയെങ്കിലും ഇന്നലെയാണ് വീണ്ടും ഇത്തരത്തിൽ കുൽഭൂഷൺ ജാദവുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ അറിയിച്ചത്. ഇതുപ്രകാരം ഇന്ത്യൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ഇന്ന് പാകിസ്ഥാൻ പ്രതിനിധികളുമായി സംസാരിക്കുകയും അതിനുശേഷം 12 മണിക്കാണ് ഈ ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നതെങ്കിലും പാകിസ്ഥാൻ വീണ്ടും ഈ ഒരു കൂടിക്കാഴ്ചയുടെ സമയം വൈകിപ്പിക്കുകയും 12:50 കൂടിക്കാഴ്ച ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും പലതരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായി. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് നിശ്ചയിച്ചിരുന്ന സമയം വൈകിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൂടിക്കാഴ്ചയ്ക്ക് നിശ്ചയിച്ചിരുന്ന ആ ഒരു സ്ഥലം അവസാന നിമിഷം മാറ്റുകയും ചെയ്തു. ഒരു രഹസ്യ കേന്ദ്രത്തിലാണ് ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം നൽകിയത്. 2 മണിക്കൂറോളമാണ് കൂടിക്കാഴ്ച നീണ്ടുനിന്നതും അതോടൊപ്പം തന്നെ ഇന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ പാകിസ്ഥാന്റെ ചില ഉദ്യോഗസ്ഥരും ഈ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ കുൽഭൂഷൺ ജാദവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച നടത്തുന്ന മുറിയിൽ ഇന്ന് ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. ഇപ്പോൾ നയതന്ത്ര നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര കോടതിയിൽ നിന്നും പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായിരുന്നു ഈ ഒരു കുൽഭൂഷൺ ജാദവ് വിഷയത്തിൽ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു വിഷയം അന്താരാഷ്ട്ര കോടതിയുടെ മുന്നിൽ വരുമ്പോൾ കുൽഭൂഷൺ ജാദവിന് നയതന്ത്ര സഹായം അടക്കം പാകിസ്ഥാൻ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയിരിക്കുന്നത് എന്നതാണ്. ഓണത്തിന്റെ വരവറിയിച്ച് എറണാകുളം തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ആഘോഷം മന്ത്രി AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച അത്തച്ചമയ ഘോഷയാത്രയിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. പ്രളയത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മുടങ്ങിപ്പോയ അത്തച്ചമയം ഇത്തവണ വിപുലമായാണ് ആഘോഷിക്കുന്നത്. വിഷ്ണുപ്രസാദിന്റെ ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ തത്സമയം റിപ്പോർട്ടർ ഇവിടെ പൂർത്തിയാകുന്നു. ഈ റിപ്പോർട്ടിന് ശേഷം പാലായിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ജിജി ചേരും. നമസ്കാരം. പഴയ കൊച്ചി നാട്ടുരാജ്യത്തിന്റെ ഓണാഘോഷത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് അത്തച്ചമയ ആഘോഷങ്ങൾ തൃപ്പൂണിത്തുറയിൽ സംഘടിപ്പിക്കാറുള്ളത്. 1949 കൊച്ചി തിരുവിതാംകൂർ ലയനത്തിന് ശേഷം 1960 മുതൽ കേരള സർക്കാരും ജനകീയ കൂട്ടായ്മയും ചേർന്നാണ് ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. തൃപ്പൂണിത്തുറ നഗരസഭയാണ് ഇതിന്റെ സംഘാടകർ. ഈ വർഷവും ഓണാഘോഷം വളരെ വിപുലമായി തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് ആരംഭിച്ചത്. അത്തച്ചമയ ഘോഷയാത്രയിൽ നിരവധി വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും വർണ്ണശബളമായ ഫ്ലോട്ടുകളുടെയും എല്ലാം അകമ്പടിയോടുകൂടി നിരവധി ആളുകൾ പങ്കെടുത്തു. നഗരത്തെ ചുറ്റി കടന്നുപോയ ഈ ഒരു ഘോഷയാത്രയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ പ്രകടനവും ഉണ്ടായി. അതിജീവിച്ചവരാണ് മലയാളികളെന്നും ഈ ഓണം നൽകുന്ന സന്ദേശവും അതിജീവനത്തിന്റേതാണെന്നും ഈ അത്ത ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ പറഞ്ഞു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കേരളം മുന്നോട്ട് പോവുകയാണ്. പ്രളയം തകർത്തെറിഞ്ഞ കേരളത്തെ പുനഃസൃഷ്ടിക്കാനല്ല, ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. അതിന് കരുത്ത് പകരുന്നതിന് മാനവികതയുടെയും സമഭാവനയുടെയും സന്ദേശം നൽകുന്ന ഈ സംരംഭം ഏറെ ആവേശം നൽകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. കേരളത്തിലെ ഓണാഘോഷങ്ങളുടെ ഔദ്യോഗികമായ ഒരു തുടക്കം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്താഘോഷങ്ങൾ തന്നെയാണ്. അത്തനഗരിയിൽ ഒരുക്കിയിരിക്കുന്ന വിവിധ കലാപരിപാടികളും ഇനിയുള്ള 10 ദിവസങ്ങളിൽ ഉണ്ടാകും. 10-ാം ഉത്സവത്തിന്, അതായത് തിരുവോണത്തിന്റെ അന്ന് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന ഓണസദ്യയോടുകൂടിയാണ് ഓണാഘോഷങ്ങൾ അവസാനിക്കുന്നത്. എന്തായാലും വളരെ വിപുലമായ രീതിയിലാണ് പ്രളയത്തെ അതിജീവിച്ചതിന് ശേഷം മലയാളി ഓണാഘോഷങ്ങൾക്ക് വിപുലമായ രീതിയിൽ തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്.